ഹേ ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോൻ്റെ സെയിൽ തുടങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓഗസ്റ്റ് 31 വരെയാണ് ഓഫർ ഉള്ളത്, അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും പോയി എടുക്കുക. ഹേ ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ കുറച്ച് സ്റ്റുഡിയോ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സ്റ്റുഡിയോ എന്ന് ഓഫറുള്ള സമയത്തും ഓഫർ ഇല്ലാതെ പോയി മണ്ടത്തരത്തിൽ പോയി എടുത്ത കുറച്ച് തുണീസ് അല്ല, കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മീഷോ പോലെ തന്നെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോയിലും വെബ്സൈഡൊക്കെ നല്ല രീതിക്ക് ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 31 വരെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓഫേഴ്സ് ഉള്ള സമയത്ത് പോയി എടുക്കുന്നത് വെർത്താണ്. ഫ്രണ്ട്സ് വെബ്സൈറ്റ്സ് മാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു ഷോപ്പാണ് സ്റ്റുഡിയോ. ഓഫർ ഉള്ള സമയത്ത് പോയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് വാരിക്കോരി എടുത്തിട്ട് വരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഫർ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വാഗം തൂക്കി പോകേണ്ടതാണ്. ഇല്ലെന്ന് വെച്ചാൽ അവിടെ ഒരു കുന്തം ഉണ്ടാവില്ല, വെറുതെ പോയിട്ട് കൈ വീശി വരേണ്ട വരും. കാരണം അത്രയും ആൾക്കാരാണ് അവിടെ, കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഓഫർ ഉള്ള സമയത്ത് പോയി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പം ഞാൻ ഓഫറിൻ്റെ തൊട്ട് 2 ആഴ്ച ബാക്ക് ഞാൻ പോയിട്ട് എടുത്ത കുറച്ച് ക്ലോത്ത്സ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഓഫറിൽ പോയിട്ട് എടുത്ത ക്ലോത്ത്സ് ഞാൻ കാണിച്ചു തരാം. എന്താണോ പ്രൈസ് അതിൻ്റെ ഹാഫ് പ്രൈസിലായിരിക്കും നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ ചപ്പൽസും കാര്യങ്ങളൊക്കെ 149 ഒക്കെ അത്യാവശ്യം നല്ല ചപ്പൽസൊക്കെ കിട്ടും. പക്ഷെ നമ്മൾക്ക് ഓൾറെഡി അവർ ട്രയൽ ചെയ്ത് നോക്കി ആ സ്ഥലം കുറച്ച് ചളി പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ എടുത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ 1-2 നല്ലതൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഡ്രസ്സും അതുപോലെ തന്നെയാണ് നോക്കിയെടുക്കുക, അതിൽ സ്റ്റെയിൻസും കാര്യങ്ങളും ഇല്ലാന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ നിന്ന് എടുത്തിട്ടുള്ള ഓഫർ ഉള്ളതും ഇല്ലാത്ത ഡ്രസ്സുകളും എല്ലാം ഞാൻ ഇട്ട് കാണിക്കാം. ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. എൻ്റെ ആക്ച്വൽ പ്രൈസ് 599 ആണ്, പക്ഷേ എനിക്ക് കിട്ടിയത് 299 ആയിരുന്നു. 299 ഓഫർ പ്രൈസ് വരുമ്പോൾ നമുക്കിത് വേർത്ത് ആണ്. അപ്പോൾ ഈ നെക്സ്റ്റ് വന്നിട്ട് 199 ഒരു ഷർട്ടാണ്. ഇത് ആക്ച്വലി അത്ര ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ ഒരു 2-3 വട്ടമൊക്കെ നമുക്ക് പുറത്തിട്ട ശേഷം പിന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സൊക്കെ ജീൻസിൻ്റെ കൂടെ ഇടുന്നതിനേക്കാളും കംഫർട്ട്, ഇങ്ങനെ പലാസോൻ്റെ കൂടെ ഇട്ടിട്ട് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്റ്റുഡിയോയിലുള്ള എല്ലാ ഡ്രസ്സിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ 199 ടീഷർട്ട്സൊക്കെ ഇടാനാണ്. സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. അത് ഏകദേശം നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് നാശമാക്കില്ല, അങ്ങനെ ഞാൻ ഇട്ടിട്ട് നാശമാക്കിയൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 399-299 ആണ്. പിന്നെ അടുത്ത വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ്, ഒരു പിങ്ക് കളറായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതും ഏകദേശം എനിക്ക് 149 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓഫറിലായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വൽ കളർ ഇതേ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ ഓഫറിൻ്റെ തൊട്ട് 2 ആഴ്ച മുന്നേ ഞാൻ പോയി എടുത്ത ഡ്രസ്സാണ്. ഇതിനിപ്പോൾ ഓഫറിൽ വരുന്നത് 299 ആണ്, പക്ഷേ എനിക്ക് 599 എടുക്കേണ്ടി വന്നു. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ 199 വേറൊരു ഡ്രസ്സാണ്, ഒരു ഫ്ലൂറസെന്റ് കളറാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ 1-2 പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ 2 സൗണ്ടായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പിന്നെ ഓഫർ കഴിയാനാകെ ഇനി 31 വരെ ഓഫറുള്ള, അപ്പോൾ ആർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് 199 ആണ്. ഇങ്ങനത്തെ ഡ്രസ്സിനൊന്നും ഓഫേഴ്സ് ഉണ്ടാവില്ല. ഇതും അടിപൊളി ഡ്രസ്സാട്ടോ. 899 ഡ്രസ്സൊക്കെ ഇതേ ഇപ്പോൾ വരുന്നത് 499 ആണ്. അതൊക്കെ നല്ല ക്യൂട്ട് ഡ്രസ്സസ്സാണ്. പിന്നെ 299 കുറച്ച് ഹുഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടപാടെ ഞാൻ എടുത്തൊരു ഐറ്റം ആണിത്, ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ഷർട്ടാണിത്. ആക്ച്വലി ഇത് ഓവർ സൈസ്ഡ് അല്ല, എൻ്റെ സൈസിന് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഇത് കറക്റ്റ് ഫിറ്റിൽ ഇടുന്നതായിരിക്കും ഭംഗി, പക്ഷെ എനിക്ക് ഇതിട്ടപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടം തോന്നി. എനിക്ക് കളറും നല്ല ഇഷ്ടമായി, മെറ്റീരിയലും നല്ല ഇഷ്ടമായി, അപ്പം അതുകൊണ്ട് എടുത്താണ് ഇത്. ഇതിന് പ്രൈസ് വരുന്നത് 599 ആണ്. ഇങ്ങനെ ഓഫർ ഇല്ലാണ്ടേ പോയി എടുത്തതുകൊണ്ട് എനിക്ക് 599 കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഓഫർ ഉള്ള സമയത്ത് ഞാൻ പോയ സമയത്ത് ഇതിൻ്റെ ഒരു ഗ്രീന് കണ്ടിട്ടുണ്ടായിരുന്നു, അത് എത്ര റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 599 കൊടുത്തിട്ടല്ല, അത് അവിടെ ഓഫറിലുണ്ടായിരുന്ന 599 അല്ല. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഷർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഓവർ സൈസ്ഡ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എടുത്തൊരു ഡ്രസ്സാണ്. എക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ എസ് ആണ് മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് കൈ കുറച്ച് വലിപ്പമുള്ള പോലെ തോന്നി, കാരണം ബോഡി എല്ലാം ഫിറ്റാണ്, കൈ മാത്രം കുറച്ച് വലിപ്പം ഇവിടെ വട്ടം കൂടുതലായതുകൊണ്ട് എനിക്ക് കൈ ഇങ്ങനെ ഭയങ്കര ലൂസായി കിടക്കുന്ന പോലെ തോന്നി. അല്ലാതെ ഇതിന് വലിയ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ സുഖമായി സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ മുന്നേ നമ്മൾ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിച്ച 2 പാൻസാണ്. ഇതിനൊന്നും ഓഫേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇതിന് പ്രൈസ് വരുന്നത് 899 ആണ്. ഇതിൻ്റെ ഹിപ്പിൽ വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ്. ഇത് ഏകദേശം ഒരു മോം സ്വീറ്റ് പോലെയൊക്കെ കാണുമ്പോൾ തോന്നിയെങ്കിലും എനിക്കിത് ഭയങ്കര ലൂസായിരുന്നു. 26 ആണ് സൈസ് എങ്കിൽ പോലും എനിക്കിത് കുറച്ച് ലൂസാണ്. വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന്, ഐവറി അങ്ങനത്തെ ഉള്ള ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെയൊക്കെ ഇത് സുഖമായി സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റും. പാൻസിനൊക്കെ 899 കൊടുക്കുന്നത് പക്ക വെർത്താണ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതിലൊന്നും പേടിക്കാനില്ല. പിന്നെ വരുന്നത് ഞാൻ ഇട്ടിട്ട് നാശാക്കിയ ഒരു ജീൻസാണ്. ഇതിൻ്റെയും സൈസ് വരുന്നത് 26 ആണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലൂസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇടാൻ നല്ല സൂപ്പർ കംഫർട്ടാണ്. എൻ്റെ സ്റ്റുഡിയോ കളക്ഷനിലെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.